ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ മിസ്റ്റർ ചേംബറ ഒരു നമ്മുടെ ഡൊമസ്റ്റിക് സിറ്റുവേഷനിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ചെയ്യുന്ന ഒരു കുറ്റിക്കുരുമുളക് മിസ്റ്റർ ചേംബർ ഉപയോഗിച്ച് എങ്ങനെ കേടാക്കാതെ വെക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ചിലവില്ലാത്ത രീതിയിൽ ഒരു മിസ്റ്റർ ചേംബർ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുരുമുളക് കരിഞ്ചോല എന്നതിനകത്തപ്പെട്ട കുരുമുളകാണ്. അതിൻ്റെ ബുഷ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിത് കുരുമുളകിൻ്റെ ഒരു കണ്ണിത്തല, അതായത് കുരുമുളക് ഉണ്ടാക്കുന്ന ഒരു തല മുറിച്ചെടുത്ത്, അങ്ങനെ മുറിച്ചെടുത്ത് ആ തലയിൽ നിന്ന് അതിൻ്റെ ഇലയിൽ നിന്ന് പൂർണ്ണ ഏതാണ്ട് ഒരു 90% ഇല മുറിച്ചിടും. അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതിലുള്ള ജലാംശം വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ഇലയുണ്ടെങ്കിൽ ജലാംശം നഷ്ടപ്പെടുന്ന കൂടും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു കുറച്ച് ഇലകൾ മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇത് മുൻകൂട്ടി വെച്ചിരിക്കുന്ന ഈ കൂടിനകത്തേക്ക് ഉപയോഗിക്കുന്നു. ഞാൻ യൂഷ്വലി ഒരു ഹോർമോണുകളൊന്നും ഉപയോഗിക്കാറില്ല. ഹോർമോണുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഒരു പ്രത്യേകിച്ചൊരു വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഹോർമോണുകളൊന്നും ഇത് നട കുറ്റിക്കുരുമുളകോ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ചെടികളോ ഉണ്ടാക്കുവാനോ ഒരു തൈകൾക്കും കുറ്റി ഹോർമോൺ ഉപയോഗിച്ച് ഞാൻ തൈകൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ കണ്ണിത്തലകൾ ഇങ്ങനെ എടുത്ത് മുറിച്ച് ഇതിനകത്തേക്ക് കൂട്ടിന് പോളിത്തീൻ കവറിനകത്തേക്ക് നേരിട്ട് കുത്തി വെച്ചിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മിസ്റ്റ് ചേംബർ ചെയ്യുന്നതാണ്. മിസ്റ്റ് ചേംബർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ തിയറട്ടിക്കലായിട്ട് ഒരു നല്ലൊരു മിസ്റ്റ് ചേംബർ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അതിനകത്ത് വെള്ളം സ്പ്രേ എല്ലാ സമയം സ്പ്രേ ചെയ്യുന്നൊരു സിസ്റ്റമൊക്കെ വേണം. അങ്ങനെ ഒരു വട്ടം ഞാനൊരു പോളിത്തീൻ ബോർഡ് എടുത്തിട്ട് അതിനകത്തേക്കൊരു കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഈ പോളിത്തീൻ ബോർഡ് നന്നായിട്ട് ചുരുക്കി നന്നായിട്ട് ചുരുക്കിയെടുത്ത് എന്നിട്ട് ആ വെള്ളം ഇതിൽ നിന്ന് കളയുന്നു. പൂർണ്ണ കളഞ്ഞിട്ട് ഇത് ഈ പോളിത്തീൻ കവർ നട്ടിരിക്കുന്ന തൈകളിലേക്ക് ഇത് വയ്ക്കുന്നു. വേണമെങ്കിൽ ഒരു കമ്പ് ഇതിനകത്ത് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ പോളിത്തീൻ കവർ താഴേക്ക് പോകാതൊക്കെ ഇരിക്കും. എന്നിട്ട് ഒരു വള്ളി കൊണ്ട് ഇത് ഭംഗിയായിട്ട് കെട്ടാം. ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ വേറൊരു തരത്തിലും ചെയ്യാൻ പറ്റും. നേരെ ഈ പോളിത്തീൻ കവറിനകത്തേക്ക് ഈ നട്ട തൈ ഇറക്കി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എയറും കൂടി ഊതി നിറച്ച് നന്നായി മുളി കെട്ടി വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ കെട്ടി വെച്ച ശേഷം വെച്ചിട്ട് നല്ല തണലുള്ള തീ ഒട്ടും വെയിലടിക്കാത്ത പറ്റുമെങ്കിൽ ഒരു സെമി ഡാർക്ക് റൂമിൽ കണ്ടീഷനിൽ കൊണ്ടുപോയി ഒരു 10 ദിവസം വെച്ച ശേഷം വീണ്ടും എടുത്ത് നോക്കിയാൽ അന്നേരം ലൈവായിട്ടിരിക്കുന്നത് നല്ലൊരു ശതമാനം ചെടി തൈകളും പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് വീണ്ടും തണലത്ത് തന്നെ വെച്ച് പരിചരിച്ചാൽ മതി. ഇങ്ങനെയാണ് നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മളുടെ ഹോം കണ്ടീഷനിൽ ഒരു മിസ്റ്റ് ചേംബർ ഉണ്ടാക്കുന്നത്. ഈ കൂട് തന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് ഇതിൻ്റെ ഭിത്തികളിലൊക്കെ നന്നായിട്ട് മഞ്ഞ് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഈ വെള്ളമൊക്കെ പോയിട്ട് നല്ല മഞ്ഞ് പോലെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണും. അങ്ങനെ ഇതൊരു 10-15 ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കൂടഴിച്ച് മാറ്റിയിട്ട് തൈകൾ തണലത്തേക്ക് മാറ്റി വെച്ചാൽ മതിയാവും.